ഞങ്ങൾ കുറച്ച് തട്ടിലുള്ള ഒരാണ്. അപ്പൊ അതിന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ് ഇടുമ്പോ അത് വേറെ രീതിയിലാണ് കമന്റ്സ് പോകുന്നത്. അതെ, അങ്ങനെ പിന്നെ ഞങ്ങളിപ്പോ സാധാ ചുരിദാറ് മാക്സി നൈറ്റി ഇതൊക്കെയാണ് ഇടല്. ഇതിനെക്കാട്ട് കഷ്ടമുള്ളവരുണ്ട്, ഇടാതെ ഞാൻ ആണല്ലോ ഇഷ്ടപോലെ. അതൊക്കെ എന്ത് പറയൂ, കാഴ്ചപ്പാടല്ലേ മാറേണ്ടത്? അതെ, കാഴ്ചപ്പാടല്ലേ മാറേണ്ടത്. അഞ്ജിത നായർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും, കാരണം വെറുതെ വെറുതെ ഇവരുടെ വീഡിയോസ് റെക്കമെൻഡേഷൻ ഇങ്ങനെ കയറി വരാറുണ്ട്. സോ എന്തായാലും അവരുടെ വീഡിയോസ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾക്ക് വിരുദ്ധ മനഃപൂർവ്വമല്ല ചെയ്യുന്നത്, ആൾക്കാരുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്, അല്ലാതെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, ഞങ്ങൾ ഡ്രസ് ഇടുന്നുണ്ടല്ലോ എന്നൊക്കെയാണ് അവരിതിൽ പറയുന്നത്, ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത്. ഞാനിപ്പോൾ കാണിക്കുന്നത് ഒരു തംബ്നെയിലാണ് അവരുടെ വീഡിയോയുടെ. സോ അവർ ഈ തംബ്നെയിലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൾക്കാരുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണോ, അത് ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? ശരിക്കും മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം മുതലെടുക്കുകയാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ. അഞ്ജിത നായരും അവരുടെ ചേച്ചിയും പിന്നെ അവരുടെ അച്ഛനെയും കുറേ കഴിഞ്ഞിട്ട് ഇൻക്ലൂഡ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. സി ചെയ്യുന്ന മെയിൻ ഉദ്ദേശം അതാണ്, മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം മുതലെടുക്കുക. അതിന് വേണ്ടിയിട്ട് വളരെ ടൈറ്റായിട്ടുള്ള ഡ്രസ്സ്, ഇവർ കുറച്ച് തടിയുള്ള സ്ത്രീയാണ്, അപ്പം അതുകൊണ്ട് ഉന്തിയും മുഴച്ചൊക്കെ നിൽക്കുന്ന രീതിയിൽ മാക്സിമം ആളുകളെ കാണിച്ച് ഉള്ളിലേക്ക് വരുത്തുക, ഇതാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് കുറച്ച് മുമ്പ് നമ്മൾ കേട്ടത്, എന്താണ് ആളുകളുടെ കാഴ്ചപ്പാടല്ലേ മാറേണ്ടത്, അല്ലാണ്ട് ഞങ്ങൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ലല്ലോ, ഞങ്ങൾ ഡ്രസ്സ് ഇടുന്നുണ്ടല്ലോ. ഇതാണ് തംബ്നെയിൽ കേട്ടോ, തംബ്നെയിലും തംബ്നെയിലെ വാക്കുകളൊക്കെയാണ് നിങ്ങൾ ഈ വായിക്കുന്നത്. ഓക്കെ, അപ്പോൾ വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലിൽ ഇവർ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇവരുടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഒരു ഇൻ്റർവ്യൂവിൽ ഇവർ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് കേട്ട് നോക്കാം. യന്തുജാതി നുണയ പറയണേ അറിയോ, മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ പച്ച കള്ളം പറഞ്ഞിട്ട് അതിനൊരു പ്രത്യേക ചിരിയും ഫിറ്റ് ചെയ്തിരിക്കാൻ ഇവർക്ക് മാത്രമേ പറ്റുള്ളൂ. സത്യത്തിൽ ഇവർ പറയുന്നത് നോക്കുന്ന സമയത്ത് കാഴ്ചക്കാരുടെ മാത്രം പ്രശ്നമാണ്, ഞങ്ങൾ അങ്ങനെയൊന്നും ഉദ്ദേശിക്കുന്നേ ഇല്ലല്ലോ, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ അങ്ങനെയൊക്കെ നോക്കുന്നത്, ഞങ്ങളുടെ അവിടെ നോക്കുന്നത് എന്നൊക്കെയാണ് ഈ ചേച്ചി പറയുന്നത്. എന്നാൽ ആ ഇന്റർവ്യൂവിന്റെ ഒരു പോർഷൻ, ഒരു ചോദ്യം നമുക്കൊന്ന് കേട്ടുവരാം. ഓക്കെ, എങ്ങനെയാണ് സ്റ്റാർട്ടിങ്, ആരാണ് ആദ്യം ഈ ഒരു ഐഡിയ കൊണ്ടുവന്നത് നമുക്ക് യൂട്യൂബിലേക്ക് ഇറങ്ങാം എന്നുള്ള ഒരു സാധനം? സത്യം പറഞ്ഞാൽ ടിക്ടോക്ക്, ടിക്ടോക്ക് പോയപ്പോ ഭയങ്കര വിഷമത്തിലിരിക്കുന്ന സമയത്താണ് നേരെ യൂട്യൂബിലേക്ക് കയറിയത്. അപ്പോ ടിക്ടോക്ക് പോയത് കൊണ്ടാണ് ഇതിലേക്ക് വന്നതെന്നാണ് അഞ്ജിത നായർ പറയുന്നത്. വല്ല കാര്യമുണ്ടാ ടിക്ടോക്ക് നിരോധിക്കാനായിട്ട്? ഇവരൊക്കെ ടിക്ടോക്ക് നിരോധിച്ചുകൊണ്ട് മാത്രമാണ് യൂട്യൂബിലേക്ക് വന്നത്, അല്ലാതെ വേറെ മണി ഏണിങ് പർപ്പസ് ഒന്നും അല്ല. കൃത്യമായിട്ട് ടിക്ടോക്ക് നിരോധിച്ചപ്പോൾ വേഗം അടുത്ത് നേരെ യൂട്യൂബ് കിട്ടി, യൂട്യൂബിലേക്ക് വന്നു, അത്ര മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഞങ്ങൾക്കില്ല എന്നാണ് അവർ പറയുന്നത്. എന്നാലും ടിക്ടോക്ക് നിരോധിക്കേണ്ടായിരുന്നു. ഓക്കെ, ബാക്കി ചോദ്യം കേട്ടോ. ഇപ്പൊ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ വീഡിയോസിൽ തന്നെ ഞെട്ടിക്കുന്ന സംഭവമാണ് നിങ്ങളുടെ ക്യാപ്ഷൻസ്. അതെ, ഞാൻ ഇൻട്രോ പറഞ്ഞത്, ആരാണ് ഈ ഒരു ഐഡിയ ഒക്കെ കൊണ്ടുവന്നത് നമുക്ക് ഇങ്ങനെ ടൈപ്പ് ഓഫ് വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ ആൾക്കാരെ ഞെട്ടിക്കണമെന്നോ? ഇങ്ങനത്തെ ഈ ക്യാപ്ഷനും തംബ്നെയിലും വീഡിയോ തമ്മിൽ ഒരു ബന്ധമില്ല, നമ്മളിങ്ങനെ ക്യാപ്ഷൻ കണ്ട് ക്ലിക്ക് ചെയ്യും, പക്ഷെ വീഡിയോയിൽ വേറെയായിരിക്കും. ആരാണ് ഈ ഐഡിയ? അതിലിപ്പോ പറയാ, ചെറുതായിട്ട് ക്ലിക്ക് ബേറ്റ് മാത്രമേ ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ. അതെ, ക്യാപ്ഷൻ കണ്ടിട്ട് ക്ലിക്ക് ചെയ്യാനെ ക്ലിക്ക് ചെയ്തിട്ട് നെഗറ്റീവ് കമന്റ്സ് ഉണ്ടാക്കുമെന്ന് അവർ വിചാരിച്ചിട്ടേ ഇല്ലാന്ന്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞത്, ക്ലിക്ക് ബേറ്റ് മാത്രമാണ് ഉദ്ദേശിച്ചതെന്ന്. അവര് തംബ്നെയിലിൽ കൊടുത്തിരിക്കുന്നത് ക്ലിക്ക് ബേറ്റ് എന്നല്ല അതിനെ പറയേണ്ടത്. ഒരു മണിക്ക് രണ്ട് മണിക്ക് മാത്രം സ്പെഷ്യൽ വീഡിയോ, തേങ്ങ വീഡിയോ, മാങ്ങ വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളിൽ കറി വെക്കുകയും കൂട്ടാൻ വെക്കുകയും ബാക്കിയുള്ള ചോദ്യോത്തരത്തിൻ്റെയും പരിപാടിയൊക്കെയാണ് ഇവർ ചെയ്യാറുള്ളത്. പിന്നെ ഇതുപോലുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട്, ടൈറ്റ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് ആളുകളുടെ ഈ ലൈംഗിക ദാരിദ്ര്യം മുതലെടുക്കുകയും ചെയ്യും, ഇതാണ് ഇവരുടെ മെയിൻ പരിപാടി. അയ്യോ, ഞങ്ങളത് വിചാരിച്ചേ ഇല്ല, ക്ലിക്ക് ബൈറ്റ് ആണ്, ഇത്രയ്ക്ക് നെഗറ്റീവ് കമൻസ് വരുന്ന ഞങ്ങൾ വിചാരിച്ചേ ഇല്ല. യൂട്യൂബിൽ ഇവരുടെ വീഡിയോ എടുത്ത് നിങ്ങൾ നോക്കിക്കേ, അവർ നെഗറ്റീവ് കമൻറ്റ് വന്ന് പൊണ്ടോറൊടങ്ങി അവസാന കമൻറ്റ് സെക്ഷനൊക്കെ ഓഫാക്കി വെച്ചിരിക്കുകയാണ്. ഇവർക്കറിയാം ആ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 100% പക്ക തണ്ടയ്ക്കും നല്ലയ്ക്കും വിളി കിട്ടുന്നത്, അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ആ വീഡിയോ ചെയ്യുന്നത്, കമൻറ്റ് സെക്ഷൻ ഓഫാക്കി വെച്ചിട്ടുണ്ട് എന്ന് മാത്രം. എന്നിട്ട് ഇപ്പം നെഗറ്റീവ് കമൻസ് ഇനിയിപ്പോൾ ഇവിടെ വരാൻ, കാരണം അതൊക്കെ വന്ന് തെറി കേട്ട് 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 മടുത്തു ഇവർക്ക്, അതുകൊണ്ട് ഫുൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു, കമൻസ് എല്ലാം ഓഫാണ് കേട്ടാ. എന്നിട്ടാണ് ഈ പറയുന്ന തള്ളൊക്കെ അടുത്ത് കേട്ടുവരാം. ഓക്കെ, സ്റ്റിൽ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്ത് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങളുടെ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ മറ്റുള്ളവർ വെച്ചിട്ട് അങ്ങനെ ചെറിയ ഡ്രസ് ഇടുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ എക്സ്പോസിങ് അങ്ങനൊന്നുമില്ല, പക്ഷേ സ്റ്റിൽ ആ ഒരു രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് പുറത്തുനിന്ന് കിട്ടുന്നത്. അതെന്താന്നൊക്കെയല്ലേ ആൾക്കാരുടെ കാഴ്ചപ്പാട്, അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടല്ലേ. സത്യത്തില് ഞങ്ങൾ കുറച്ച് തടിയുള്ളവരാണ്, അപ്പൊ അതിന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ് ഇടുമ്പോ അത് വേറെ രീതിയിലാണ് കമന്റ്സ് പോകുന്നത്. അതെ, അങ്ങനെ. അയ്യോ, അതെന്താണെന്ന് അറിയില്ല അല്ലേ. സത്യത്തിൽ ഞങ്ങൾ കുറച്ച് തടിയുള്ളവരാണ്, ഞങ്ങളുടെ ആൾക്കാരുടെ കാഴ്ചപ്പാട് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ആ തംബ്നെയിൽസ് ഒക്കെ ഒന്ന് നോക്കിക്കേ, എന്താണെന്ന് അവർക്ക് അറിയില്ല എന്ന്. ഈ കാരണം കൊണ്ടാണ്
എന്നൊന്നും അവർക്ക് അറിയേയില്ല. എന്താണോ ആവോ അങ്ങനെയൊക്കെ അറിയുന്നത്, ഞങ്ങൾ കുറച്ച് തടിയുണ്ട് അതുകൊണ്ട് കുറച്ച് ടൈറ്റ് ഡ്രസ്സായിപ്പോയി, അതിൻ്റെ പ്രശ്നമാണോ എന്നാണ് ചാച്ചി പറഞ്ഞ് വിവരിക്കുന്നത്. എന്തിനാ ചാച്ചിയെ ഇന്റർവ്യൂവിൽ കയറിയിട്ട് ഇമ്മാരി കാണിക്കൽ കാണിക്കുന്നത്? കഴിഞ്ഞിട്ടില്ല, ബാക്കി കൂടെ കേട്ടുവരാം. നമ്മളിങ്ങനെ മനഃപൂർവ്വം എക്സ്പോസിങ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഇടുന്നത് കൊണ്ടല്ലേ വേറെ ആൾക്കാർ അതെടുത്ത് ട്രോൾ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് എന്താ മറുപടി പറയാ? അത് കുറച്ച് നമ്മൾ അതിന്റെ അകത്തൊന്നും ഇടുന്നില്ലല്ലോ. അല്ല, നമ്മൾ ഇടുന്നില്ല, പക്ഷേ സ്ലോ ആക്കി കൊടുക്കുന്നതാണ്. ഞങ്ങൾ ഞാൻ തേങ്ങ ചേർന്ന വീഡിയോ ഓടി വരുന്ന ചെയ്യാത്ത കാര്യമല്ലല്ലോ, ഓടാനൊക്കെ ഉണ്ട്. പക്ഷെ അത് ഇങ്ങനെ സ്ലോ ആക്കി കൊടുക്കുമ്പോ അത് ഒത്തിരി മോശമായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് ഒരാള് പറയുന്നത് ഞങ്ങൾ അതിന് കുറച്ച് എന്ന് പറഞ്ഞു, അപ്പോഴേക്കും നേരെ ഇടയിൽ കയറിയിട്ട് ചേച്ചി പറയുന്നത് നമ്മളതിനൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതെ, ഈ ഡ്രസ്സ് ഇട്ട് കാണിക്കുന്നതും ഇമ്മാരി ഈ പോസ്റ്റ് നിൽക്കുന്നതും ഇതിൽ എഴുതിയിരിക്കുന്ന വേർഡ്സ് ഒന്നും അവർക്ക് പ്രശ്നമല്ല, അവരൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നാണ് അവർ പറയുന്നത്. സീ, ഇപ്പോൾ ട്രോൾ ചെയ്യുന്ന ആളുകൾ ഇവരുടെ വീഡിയോ എടുത്തിട്ട് സ്ലോ മോഷനിലാവുമ്പോഴാണ് ആ ഒരു ഷെയ്ക്ക്, അതായത് ഓടി വന്ന് തടിച്ച് ഓടി വന്നത് പോലെ തേങ്ങ ചിരവുന്ന കാര്യമൊക്കെ ഇവർ കാണിക്കുക. അത് കാണിക്കുമ്പോൾ അവർ ഓവറായിട്ട്, ഞാൻ പറഞ്ഞില്ല, ഈ ടൈറ്റ് ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം മാക്സിയൊക്കെ ഇട്ടിട്ടാണ് ആളുകൾ ഇവർ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ട്രോളന്മാർ ഷെയ്ക്ക് ചെയ്ത് കാണിക്കുന്നതുകൊണ്ടാണ് വളരെ മോശമായി തോന്നുന്നത്. അല്ലാണ്ട് ഞങ്ങളൊന്നും അങ്ങനെ ചെയ്യുന്നില്ലല്ലോ, ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അതിന് ക്ഷമിക്കുന്നതിനൊരു പരിധിയില്ല. എന്ത് ജാതി തള്ളാണ് ചേച്ചി അവിടെ ഇരുന്നിട്ട് തള്ളിക്കൊണ്ടിരിക്കുന്നത്? പക്ഷെ ഇതിൽ വളരെ വിഷമമുള്ളൊരു കാര്യം എന്താണെന്നറിയോ, ഇവരുടെ വീഡിയോയിൽ ഇത്തരത്തിൽ ഇവരുടെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് ഒരാളെ കൊണ്ടുവരുന്നുണ്ട്. അയാളെ വെച്ചിട്ട് വളരെ മോശമായിട്ടുള്ള ടൈറ്റിലുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു, വളരെ മോശമായിട്ട് അച്ഛൻ്റെ പേരിലും അച്ഛൻ്റെ കൂടെ അങ്ങനെ കളി ആന ചേന എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വല്ലാത്ത മോശം ടൈറ്റിലും കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഇതിൽ ഇവരുടെ ചേച്ചിയോ മറ്റോ മകനോ മകളോ അങ്ങനെ ആരോ മകനെ വീഡിയോസിൽ കൊണ്ടുവരാറില്ല, പക്ഷെ എന്നാലും അവർ ചിലതിലൊക്കെ അവർ കൊണ്ടുവരുന്നുണ്ട് ആ വീഡിയോസിലൊക്കെ. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? ഇവർ മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്നതെല്ലാം. അറിയില്ല, എന്തോ കാണുമ്പോൾ അറപ്പാണ് തോന്നുന്നത്, അല്ലാണ്ട് വേറെ എന്താ അതിൽ തോന്നുന്നത്. പക്ഷെ എന്തായാലും ഇത് കണ്ടിട്ടും ഒരുപാട് അങ്ങേയറ്റം എന്താ പറയുക ലൈംഗികപരമായിട്ട് ചിന്തകൾ പോകുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ എന്ന് മനസ്സിലാക്കും. കാരണം ഇവരുടെ വീഡിയോക്കെല്ലാം ഇപ്പോഴും വ്യൂസ് ഉണ്ട്. പിന്നെ ഇവർ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ആളുകളെ ഇവരുടെ വ്യൂവേഴ്സിനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് പറ്റിക്കല് കാണാം. കാരണം വീഡിയോയിൽ ഒന്നുമില്ല, തമ്പ്നെയിൽസിൽ മാത്രമേ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ട് മതിയായി അവസാനം അവർ ചില ആളുകൾ കാണുന്നില്ല എന്ന് തോന്നുന്നു. കാരണം ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടും വ്യൂസ് ഇപ്പം വളരെയധികം ഡിഫറൻസ് ഉണ്ട്, വളരെയധികം കുറഞ്ഞിട്ടാണ് ഇപ്പോൾ വ്യൂ വരുന്നത്. സീ വിത്തത്തിൽ ഒരുപാട് കുറയുന്ന സമയത്ത് അവർ വെറൈറ്റി ആയിട്ട് വേറെ എന്തെങ്കിലും രീതിയിലുള്ള തമ്പ്നെയിലും കാര്യങ്ങളൊക്കെ ഇടും, അല്ലെങ്കിൽ മറ്റ് പലതും കാണിച്ചു വരും. എന്തായാലും കുഴപ്പമില്ല, ചേച്ചിമാരെ നല്ല ചേച്ചിമാരാണ്, കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇമ്മാരി തള്ളവും തള്ളേണ്ടിയിരുന്നില്ല കേട്ടോ. ഞാനെന്നെ കേട്ടിട്ട് പേടിച്ചു പോയി, എന്ത് ചോദ്യം നുണയെ പറയുന്ന അവിടെ വന്നിരുന്നിട്ട്. പിന്നെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുമല്ലോ, ഇതുപോലൊരു ചാനലിൽ വന്നിട്ട് ആ ഒരു ആങ്കറും നിങ്ങളും തമ്മിൽ, അല്ലെങ്കിൽ ആ ഒരു ആരാണോ നിങ്ങൾ ആ ഒരു ഇന്റർവ്യൂവിൽ ക്ഷണിച്ചത് അവർ തമ്മിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ഒരു പരിധി കൂടുതൽ ചോദിക്കേണ്ട, ഇന്ന ചോദ്യം മതി എന്നൊക്കെ. ഒരു പ്രാങ്കൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഇന്റർവ്യൂവിൻ്റെ ലാസ്റ്റ് ഭാഗത്ത്, ഒരു ചെറിയൊരു പ്രാങ്കൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആർക്കും മനസ്സിലാവില്ല അതൊന്നും. എന്തായാലും വിനയ ഗുണയമായിട്ട് അവിടെ ഇരുന്നിട്ട് ആളുകളുടെ കാഴ്ചപ്പാടല്ലേ മാറേണ്ടത്, ഞങ്ങളൊന്നും അങ്ങനെ ചെയ്യാറില്ലല്ലോ. എന്താണെന്നറിയില്ല, ആളുകൾക്ക് ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നു. ട്രോളന്മാർ ഇത്തരത്തിൽ സ്ലോ മോഷൻ ആക്കിയത് കൊണ്ടാണ് ആ ഒരു മോശം ഇതുള്ളത്. അല്ലാതെ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസിനോ ഡ്രസ്സിനൊന്നും യാതൊരു പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെയാണ് ഇവരുടെ കാര്യങ്ങൾ. എന്തായാലും അടിപൊളി, കൊള്ളാം. ടിക്ടോക്ക് നിരോധിക്കേണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നില്ലേ? തോന്നും, തോന്നാതിരിക്കാൻ പറ്റില്ല. അമ്മമാരി ആൾക്കാരൊക്കെ ടിക്ടോക്കിൽ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ഒരുമാതിരിപ്പെട്ട യൂട്യൂബിലെ ഫാമിലി വ്ളോഗേഴ്സ് എല്ലാവരും ടിക്ടോക്കിൽ നിന്നും ഇങ്ങോട്ട് ചേക്കേറിയവരാണ്. ഓക്കെ, അങ്ങനെ അവരുടെ ഗണത്തിലേക്ക് ഒരാൾ കൂടെ, നമ്മുടെ അഞ്ജിത നായർ ആൻഡ് ഫാമിലി. മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം.